വെറും സാധാരണക്കാരനായ ഒരു വാന നിരീക്ഷകനാണ് ആ വിചിത്രമായ ധൂമകേതുവിനെ ആദ്യമായി കാണുന്നത്. അതൊരു ഏലിയൻ ധൂമകേതുവായിരുന്നു, ഒരു ഏലിയൻ കോമറ്റ്, നമ്മുടെ സൗരയൂഥത്തിന് വെളിയിൽ നിന്ന് വന്ന ഒരു ധൂമകേതു. ആദ്യമായാണ് മനുഷ്യർ അത്തരത്തിൽ ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ നിന്ന് വന്ന ഒരു ധൂമകേതുവിനെ അല്ലെങ്കിൽ ഒരു കോമറ്റിനെ കാണുന്നത്. ഈ ഒരു വാർത്ത അറിഞ്ഞതോടുകൂടി പ്രശസ്തരായ ആസ്ട്രോണോമേഴ്സും സ്പേസ് ഏജൻസികളും അവരുടെ ടെലസ്കോപ്പിനെ ഈ ഒരു കോമറ്റിലേക്ക് തിരിക്കുകയായിരുന്നു. ഈ കോമറ്റിന് അവർ നൽകിയ പേര് 2i ബൊറിസോവ് എന്നാണ്. എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ആ നിരീക്ഷണം തുടങ്ങുകയായിരുന്നു. കാരണം അതിന്റെ ആദ്യ കാഴ്ചയിൽ തന്നെ വ്യക്തമായിരുന്നു അത് അധിക നാൾ നമ്മുടെ കൺമുൻപിൽ നിൽക്കുകയില്ല എന്ന്. അത് അപ്രത്യക്ഷമാകുന്നതിന് മുൻപ് തന്നെ അതിൽ നിന്ന് രഹസ്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് എവിടെ നിന്നാണ് വന്നത്, എന്താണ് അതിലടങ്ങിയിരിക്കുന്നത്, അത് എവിടേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കോമറ്റിനെ നിരീക്ഷിച്ചു തുടങ്ങിയവരിൽ പ്രശസ്തമായ ഒരു ടീമായിരുന്നു നാസയുടെ ഗോഡാർഡ് റിസർച്ച് സ്പേസ് സെന്ററിലുണ്ടായിരുന്ന ടീം. ആ നിരീക്ഷണത്തിന് വേണ്ടി അവർ ഉപയോഗിച്ച ടെലസ്കോപ്പ് വടക്കൻ ചിലിയിൽ സ്ഥിതി ചെയ്യുന്ന അൽമ ടെലസ്കോപ്പ് അറേ ആയിരുന്നു. അറ്റക്കാമ ലാർജ് മില്ലിമീറ്റർ സബ് മില്ലിമീറ്റർ അറേ എന്നാണ് അതിന്റെ പൂർണ്ണമായ നാമം. വടക്കൻ ചിലിയുടെ അടുത്തുകൂടി ഈ ഒരു ധൂമകേതു കടന്നു പോവുകയുണ്ടായി. അപ്പോഴാണ് ഇവർക്ക് കൂടുതൽ വ്യക്തമായി അതിനെ നിരീക്ഷിക്കാൻ സാധിച്ചത്. ആ ധൂമകേതുവിന് ചുറ്റുമുള്ള ഗ്യാസുകളുടെ ഒരു വലയമുണ്ട്. ആ വലയത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ വീക്ഷിക്കുകയുണ്ടായി. 2i ബൊറിസോവ് എന്ന ആ ധൂമകേതു വളരെയധികം അളവിൽ കാർബൺ മോണോക്സൈഡിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് വരെ ഇത്രയും അളവിൽ കാർബൺ മോണോക്സൈഡിനെ വെളിയിലേക്ക് പുറത്തള്ളുന്ന ഒരു ധൂമകേതുവിനെ പോലും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഒറ്റ ടെറസ്ട്രിയൽ ടെലസ്കോപ്പിന്റെ സഹായത്താൽ നമുക്കതിനെ ഉറപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു. അതിന് മറ്റൊരു ടെലസ്കോപ്പിന്റെ സഹായം കൂടി അനിവാര്യമായിരുന്നു. അത് സത്യമായിരുന്നു എന്ന് ഉറപ്പിക്കാൻ നമ്മൾ ഹബിൾ സ്പേസ് ടെലസ്കോപ്പിന്റെ സഹായവും തേടിയിരുന്നു. ഹബിൾ ആ സമയത്ത് ഈ ഒരു കോമറ്റിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹബിളും അത് ശരിവെച്ചു. അത്രയും ഭീമാകാരമായ അളവിൽ കാർബൺ മോണോക്സൈഡിനെ അത് പുറന്തള്ളുന്നുണ്ട്. ഇതൊരു സൂചനയാണോ? നമ്മുടെ സൗരയൂഥത്തിന് വെളിയിലുള്ള ഒരു ഗ്രഹം അല്ലെങ്കിൽ മറ്റൊരു സൗരയൂഥം, അവിടെ ഉണ്ടാകുന്ന പ്ലാനറ്റുകളുടെയും അവിടെ ഉണ്ടാകുന്ന കോമറ്റുകളുടെയും പ്രത്യേകതയാണോ ഇത്രയും അളവിൽ കാർബൺ മോണോക്സൈഡിനെ വെളിയിലേക്ക് പുറന്തള്ളുന്നത്? അതുമല്ലെങ്കിൽ നമ്മൾ ഇന്നുവരെ അറിഞ്ഞിട്ടുള്ള, നമ്മൾ ഇന്നുവരെ പഠിച്ചിട്ടുള്ള ധൂമകേതുക്കൾ പരിമിതമാണെങ്കിലോ? നമ്മൾ അറിഞ്ഞതൊന്നുമല്ല യഥാർത്ഥ ധൂമകേതുക്കളുടെ രഹസ്യമെങ്കിലോ? നമ്മൾ ഇന്നുവരെ മനസ്സിലാക്കിയിട്ടുള്ള ധൂമകേതുക്കളുടെ രഹസ്യങ്ങൾ നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാൻ സാധിക്കും. അതിന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. കാർബൺ മോണോക്സൈഡ് പ്രപഞ്ചത്തിൽ ധാരാളമായി ഉള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. നമ്മൾ അത് നേരത്തെ തന്നെ പഠനത്തിന് വിധേയമാക്കുകയും വിജയിക്കുകയും ചെയ്തതാണ്. പക്ഷേ കാർബൺ മോണോക്സൈഡ് എന്ന വാതകം കോമറ്റിൽ ഇത്രയും അധികം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? കോമറ്റിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അളവ് അത് നമ്മൾ ഇതുവരെ പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ഇത്രയും അളവിൽ അതിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകണമെങ്കിൽ അത് എന്തായാലും പ്രപഞ്ചത്തിന്റെ ഏറ്റവും തണുത്ത പ്രദേശത്ത് നിന്ന് വന്നതായിരിക്കണം. നമ്മുടെ സൗരയൂഥം എടുത്താൽ അതിലെ തണുപ്പൻ ഗ്രഹമായ നെപ്റ്റ്യൂൺ, ആ നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിന്റെ കാലാവസ്ഥ എന്താണോ അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയുള്ള പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു ഭാഗത്തു നിന്നും വന്നതാണ്. പക്ഷെ അത് എന്തായാലും നെപ്റ്റ്യൂണിൽ നിന്ന് വന്നതല്ല. കാരണം നെപ്റ്റ്യൂൺ നമ്മുടെ സൂര്യനിൽ നിന്നും അത്ര അകലെയൊന്നുമല്ല. ഇത് വന്നിരിക്കുന്നത് വളരെ അകലെയുള്ള ഒരു പ്രദേശത്താണ്. ആ പ്രദേശത്ത്, നമ്മുടെ സൗരയൂഥത്തെക്കാൾ വളരെ വലിപ്പമേറിയ പ്രദേശത്ത് നെപ്റ്റ്യൂണിന്റെ അതേ കാലാവസ്ഥയാണ് ഉള്ളത്. ധൂമകേതു ഉണ്ടാകുമ്പോൾ ആ ഉണ്ടാകുന്ന പ്രദേശത്തിന്റെ താപനില -280°C മാത്രമായിരിക്കും. ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴുള്ള പരിമിതമായ അറിവുകൾ ഉപയോഗിച്ച് പറയുന്നത് ഈ ഒരു കോമറ്റ് ഉണ്ടായിരിക്കുന്നത് വളരെയധികം തണുത്തുറഞ്ഞ ഒരു പ്ലാനറ്റിൽ നിന്നാണ്. വളരെ നീണ്ട ഒരു ഒറ്റപ്പെട്ട യാത്രയിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ സൗരയൂഥത്തിലൂടെ അത് കടന്നു പോയിരിക്കുന്നത്. അതിന്റെ അർത്ഥം ആ വന്ന വഴിയിലൊന്നും മറ്റ് ഗ്രഹങ്ങളോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ അതിജീവിക്കാൻ ഈ ധൂമകേതുവിന് സാധിക്കില്ലായിരുന്നു. നമ്മുടെ ചുറ്റുമുള്ള ഇന്റർസ്റ്റെല്ലാർ സ്പേസുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ സൗരയൂഥം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഒരു വലിയ ഫുട്ബോൾ കോർട്ടിലെ ഒരു ചെറിയ കല്ലിൻ്റെ അത്രയും വലിപ്പമേ നമ്മുടെ സൗരയൂഥത്തിന് ഉണ്ടാവുകയുള്ളൂ.
അതുകൊണ്ട് തന്നെ ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ നിന്നും നമ്മുടെ സൗരയൂഥത്തേക്കാൾ എത്രയോ മടങ്ങ് ചെറുതായ ഒരു കോമറ്റ് നമ്മുടെ സൗരയൂഥത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ സൗരയൂഥത്തിലൂടെ കടന്നു പോയി എന്ന് മാത്രമല്ല, നമുക്ക് കാണാൻ സാധിക്കുന്നത്ര അകലത്തിലൂടെയാണ്, അതായത് നമ്മുടെ ഭൂമിക്ക് അടുത്തുകൂടെ തന്നെയാണ് ഇത് കടന്നു പോയിരിക്കുന്നത്. ഇനിയും ഏത് കാലത്താണ് ഇത്തരത്തിലൊരു കോമറ്റ് നമ്മുടെ അടുത്തൂടെ കടന്നു പോവുക എന്ന് നമുക്കറിയുകയില്ല. ഇനിയും കടന്നു പോയാൽ മാത്രമേ നമുക്കവയെ കൂടുതൽ വ്യക്തമായി നിരീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കണക്കുകളുടെയും തിയറികളുടെയും അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇനിയും അത്തരത്തിലൊരു ഇൻട്രസ്റ്റെല്ലാർ കോമറ്റ്, ഒരു ഏലിയൻ കോമറ്റ് നമ്മളുടെ അടുത്തൂടെ കടന്നു പോകണമെങ്കിൽ ഇനിയും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയണം. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ മനുഷ്യകുലമോ ഈ ഭൂമിയോ ഒരുപക്ഷെ ഈ സോളാർ സിസ്റ്റം പോലും ഉണ്ടാകണമെന്നില്ല. ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സൗരയൂഥത്തിനും നമ്മുടെ ഭൂമിക്കും എന്തൊക്കെയാണ് സംഭവിക്കുക, അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഐ ബട്ടണിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത്രയും നീണ്ട കാലഘട്ടം നമുക്ക് കാത്തിരിക്കാൻ സാധിക്കുകയില്ല. കാരണം നമുക്കറിയണം, നമുക്ക് കൂടുതൽ അറിവ് നേടണം. നമ്മൾ ജീവിക്കുന്ന, നമ്മുടെ സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ അവയുടെ അടുത്തേക്ക് പോവുകയാണ്. അവ നമ്മുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അവിടെ ചെന്ന് അതിനെ പരിചയപ്പെടാൻ പോവുകയാണ്. പക്ഷേ അതിന് നമ്മുടെ ശരീരത്തിനോ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ ബോഡികൾക്കോ സാധ്യമല്ല. കാരണം അവയെല്ലാം വളരെയധികം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ടെലസ്കോപ്പുകളുടെ കണ്ണുകൾക്ക് അത്രയും ദൂരം സഞ്ചരിക്കാൻ സാധിക്കും. നിലവിലുള്ള ഹബിൾ സ്പേസ് ടെലസ്കോപ്പാണ് ഏറ്റവും ശക്തനായ ടെലസ്കോപ്പ്. പക്ഷേ അതിനെ കവച്ചു വയ്ക്കുന്ന ജെയിംസ് വെബും വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം സഹായത്തോടു കൂടി തന്നെ നമുക്ക് ആ രഹസ്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഏലിയൻ ധൂമകേതുവിനെ ആദ്യമായി കണ്ടെത്തിയ ആ സാധാരണക്കാരനായ വാനനിരീക്ഷകൻ, ആ മിടുക്കൻ ആരാണെന്നറിയണ്ടേ? അദ്ദേഹം ബൊറിസേവ് ആണ്, ഗെനഡി ബൊറിസേവ്. അതെ, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ കോമറ്റ് ഇനി അറിയപ്പെടാൻ പോകുന്നത്, 2i ബൊറിസോവ്. നിങ്ങൾക്കും ബ്രൈറ്റ് കെയർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.